എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയൊരു ഓഡിയോ ആംപ്ലിഫയർ എങ്ങനെ നിർമ്മിക്കാമെന്നാണ്. ഈ ഐ സി ആണ് എനിക്കിത്, ഈ ഐ സി സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ഒരു ബോർഡിനകത്ത് നിന്ന് എടുത്താണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ബോർഡിൽ നിന്ന് ഇളക്കിയെടുത്തു. ബോർഡ് മോശമായിരുന്നു, ഐ സി മാത്രം കിട്ടി. അപ്പോൾ അതിൻ്റെ നമ്പർ 28 22 ആണ്, TDA 28 22 ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഐ സി തന്നെയാണിത്. ഏകദേശം 1 വാട്ടോളം ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. DC 2 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ കൊടുക്കുക ഇതിന്. അപ്പോൾ ഇത് സ്റ്റീരിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതിപ്പോൾ മോണായിട്ടാണ് വയർ ചെയ്തേക്കുന്നത്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു PCB ആണ്, കോപ്പർ ക്ലാഡ് ബോർഡ്. ഞാൻ അതിനകത്ത് ഈ ഐ സി വെച്ച് വരച്ചതാണ്, ഇങ്ങനെ സ്കെച്ച് പെൻ വെച്ച്. അതിനുശേഷം ഞാനത് ട്രാക്ക് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അതിനകത്ത്. പിന്നെ 2 കപ്പാസിറ്ററാണ്, 104 പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. പിന്നെ ആവശ്യം 4.7 രണ്ട് റെസിസ്റ്റർ, പിന്നെ 100 EF ഒരു കപ്പാസിറ്റർ, ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ, പിന്നെ വേണ്ടത് 1 UF ഒരു ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ. അത് ഇവിടെ ഈ DC ഇൻപുട്ടിലായിട്ടുള്ള DC ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ഒരു 10 UF 10 അല്ലെങ്കിൽ 100 ആയാലും കുഴപ്പമില്ല, 100 UF കുഴപ്പമില്ല, ഒരു കപ്പാസിറ്റർ വേണം. പിന്നെ ഒരു 103 സെറാമിക് ഡിസ്ക്, പിന്നെ 104 സെറാമിക് ഡിസ്ക്. ഇപ്പോൾ 104 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കോഡാണ്, കപ്പാസിറ്റർ കോഡാണ്. നമ്മൾ കപ്പാസിറ്റർ കോഡുകളെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് ചെന്ന് ചെയ്യുന്നതാണ്. പിന്നെ 3.9 ഒരു റെസിസ്റ്ററും വേണം, അത് ഇവിടത്തേക്കാണ്. ഇതാണ് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഈ PCB എങ്ങനെ ചെയ്യുന്നതെന്ന് വീഡിയോയ്ക്കകത്തൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമുണ്ടാണ് കൈ, കാരണം ഈ സ്കൂട്ടർ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വിരലുകളിലൊക്കെ വന്ന് മുട്ടാതെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ PCB എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സോൾഡറിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കാം. നമ്മൾ ആദ്യമായിട്ട് ഇതേപോലെ കൃത്യമായിട്ട് ICയുടെ കാല് പിന്നെ എങ്ങും ടച്ച് ചെയ്യാത്ത, അതായത് പരസ്പരം ഷോർട്ടാകാത്ത രീതിയിൽ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സൈഡ് സോൾഡർ ഇട്ടു. ശേഷം ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഓരോ കാലും പ്രത്യേകം ഷോർട്ടാകാത്ത രീതിയിൽ ഈ ICയുടെ സോൾഡർ ചെയ്യണം. ICയുടെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശേഷം സ്പീക്കർ സൈഡിലെ കപ്പാസിറ്ററുകൾ നമുക്ക് ഒന്നാമത്തെ പിന്നിൽ നിന്നും ഒരു കപ്പാസിറ്റർ, അതിനെ സീരീസ് ചെയ്ത് ഒരു റെസിസ്റ്റർ, എന്നിട്ട് ഇറത്ത് ചെയ്യുക. ലൈൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ പിന്നിൽ നിന്ന് ഒരു കപ്പാസിറ്റർ കൂട്ടണം. മൂന്നാമത്തെ പിന്നിൽ നിന്ന് അത് ഒരു പിന്നെ നേരത്തെ നമ്മൾ റെസിസ്റ്റർ ഇട്ടില്ല, അതേപോലെ തന്നെ ആ റെസിസ്റ്റർ 4.7 ohms റെസിസ്റ്റർ കപ്പാസിറ്ററിൻ്റെ മറുതലയ്ക്ക് കൊടുക്കണം, കണക്ട് ചെയ്യണം. അതിനുശേഷം മറ്റേ അറ്റം നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യണം. ഇത് രണ്ടുമാണ് ഈ ഇവിടെ ഒന്നാമത്തെ പിന്നും മൂന്നാമത്തെ പിന്നുമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് സ്പീക്കർ കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമ്മുടെ ഇൻപുട്ട് സെക്ഷനിൽ ബാക്കി സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യാം. 100 UF ഒരു കപ്പാസിറ്റർ 5th കാലിൽ നിന്നും നമ്മൾ കണക്ട് ചെയ്യണം. അത് വന്നിട്ട് 8th കാലിലോട്ടാണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട്, 8th കാലിലോട്ട് കണക്ട് ചെയ്യണം. അപ്പം അത് 8th കാലിലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റെസിസ്റ്റർ വഴിയാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിങ്ങനെ അപ്പം 3.9 K റെസിസ്റ്റർ നമ്മൾ കപ്പാസിറ്റർ
ഏസി 7-ാമത്തെ പിന്നാണ് ഇൻപുട്ട്. അവിടുന്ന് ഒരു 10K റെസിസ്റ്റർ എർത്തിലോട്ടും കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1 UFO റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ നമ്മൾ 7-ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്യണം. പോസിറ്റീവ് വശം ആയിരിക്കണം കപ്പാസിറ്ററിൻ്റെ കണക്ട് ചെയ്യേണ്ടത്, നെഗറ്റീവ് ഓളിയം കൺട്രോളർ സെൻറ്ററിൽ. അതാണ് ഇൻപുട്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കണക്ഷനൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി സ്പീക്കറിൻ്റെ കണക്ഷനും അതുപോലെ തന്നെ സപ്ലൈയുടെ കണക്ഷനും പോസിറ്റീവ് നെഗറ്റീവ് വയർ കൊടുക്കണം. ഇത് ഒരു സ്പീക്കറാണ്, അതിൻ്റെ വയറോടെ ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ സ്പീക്കർ കണക്ഷൻ നമുക്ക് കൊടുക്കാം. അതെ, 3-ാമത്തെ പിന്നിലാണ് കണക്ഷൻ വരുന്നത്. അത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. 3-ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, കണ്ടോ ഇവിടെ. പിന്നെ 1-ാമത്തെ പിന്നിലോട്ടും പിന്നോട്ട്. ഇനി നമുക്കത് ഇനി പവർ സപ്ലൈ കൊടുക്കണം, പിന്നെ കൺട്രോൾ വോളിയം കൺട്രോൾ. ഓക്കെ, ഇപ്പം നമ്മുടെ ആംപ്ലിഫയർ പിന്നെ എല്ലാം കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററി ഇതാണ്, 7.4 volt. ഇത് ലാപ്ടോപ്പിൽ എടുത്ത ബാറ്ററിയാണ്. അപ്പോൾ അത് ഞാൻ 2-ാം സീരീസ് ഇതാണ്, 7.4 volt. ഒരു 6 volt വരെ മാക്സിമം കൊടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ അതിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം വേറൊന്നുമല്ല, കൂടുതൽ പവർ വരുമ്പോൾ ഈ ഐസി നല്ലപോലെ ചൂടാകുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഞാൻ ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഈ റേഡിയോയിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ 2 ഓണങ്ങൾ ചേർത്ത് LCS വസ്ത്രം ഒരുക്കുന്നു. ഈ ഓണം 3 ഇരട്ടി ഓണം. 1-ാം സമ്മാനം ഒരാൾക്ക് 3 കാർ. ഒരാൾക്ക് തന്നെയാണ് 3. ഇതാണ് നമ്മുടെ 2-ാം സമ്മാനം ഒരാൾക്ക് 3 ബൈക്ക്. 3-ാം സമ്മാനം ഒരാൾക്ക് 3 കിഡിലൻ സൈക്കിളുകൾ, കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങൾ. 1,500 രൂപയുടെ പർച്ചേസിലും ഒരു ലക്കി ഡ്രോ കൂപ്പൺ. LCS വസ്ത്രം, ഓപ്പോസിറ്റ് CMS കോളേജ്, കോട്ടയം അന്തിരുവല്ല. അപ്പോൾ ചെറിയ ചെറിയ പ്രോജക്റ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ട് പരീക്ഷിക്കാനായിട്ട് ഇതുപോലുള്ള ഒരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇന്നത്തെ കാലത്ത് വളരെ വില കുറഞ്ഞൊക്കെ ക്ലാസ് ഡി ആംപ്ലിഫയറൊക്കെ കിട്ടും. എങ്കിലും നമുക്ക് റേഡിയോ ഒക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് ഇതേപോലത്തെ ആംപ്ലിഫയറാണ്. അതുപോലെ കൊച്ചു കൊച്ചു പ്രോജക്റ്റുകളൊക്കെ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സംതൃപ്തി അത് പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഈ FM റേഡിയോ ബോർഡ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതൊരു അതിൻ്റെ ഒരു ബൂസ്റ്ററാണ്, RF സിഗ്നൽ ചൂടൊന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. FM ബൂസ്റ്ററാണിത്. ഇതിൻ്റെ വീഡിയോ തൊട്ട് മുമ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.